നമസ്കാരം ഹോട്ടലൈനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ അത് സംബന്ധിച്ച ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് ഈ നിയമ നടപടി കൊണ്ട് വിമാനത്താവള കൈമാറ്റം സംസ്ഥാന സർക്കാരിന് തടയാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഹോട്ട്ലൈൻ ഉന്നയിക്കുന്നത് നമ്മളോടൊപ്പം അതിഥികളായി ബി ജെ പി വക്താവ് സന്ദീപ് വാര്യർ സി പി എമ്മിന് പ്രതികരിച്ച് വി പ്രശാന്ത് എം എൽ എ എന്നിവരാണ് ചേരുക ആദ്യം സന്ദീപ് വാര്യല്ലേ സന്ദീപ് ഇന്നലെ തന്നെ വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഒരു വിഷയമാണ് പക്ഷേ കോടതി വിധി വരുമ്പോൾ ആ സമയത്ത് ആ തീരുമാനമെടുക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ് ഒരു സബ്ജുഡീഷായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇത്ര ധൃതി പിടിച്ചൊരു തീരുമാനമെടുത്തതെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്ന് എളമരം കരിയും എം പി വ്യോമയാന മന്ത്രി ഹർ ഹർദീപ് സിംഗ് പുരിക്കെതിരായി അവകാശലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു മാർച്ച് പതിനൊന്നിന് നൽകിയ മറുപടി ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് വളരെ പെട്ടെന്ന് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നു നിയമപരമായി നിലനിൽക്കുന്നതല്ലേ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളത് കോടതിയെയാണ് പരിഗണിക്കേണ്ടത് അപ്പോ അത് ഇവർ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടിരിക്കുകയാണല്ലോ അതിന് ഉത്തരം കോടതി പറയട്ടെ ഇതൊരു പോളിസി മാറ്ററാണ് ഗവൺമെന്റിന്റെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്തരം നയപരമായ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ കോടതികൾ ഇടപെടാറില്ല എന്നുള്ളതാണ് ചരിത്രം ഇത് ഇത് രാജ്യത്തെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള വിമാനത്താവളങ്ങളെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടാണ് ഇതിൽ നയപരമായ ഒരു നിലപാടിൽ കോടതികൾ ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നയപരമായ നില പ്രൈവറ്റൈസേഷൻ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാമെന്ന് എന്ന് നയപരമായ തീരുമാനമെടുക്കാം സർക്കാരിന് പക്ഷേ അത് കൈമാറ്റം സംബന്ധിച്ച നടപടിക്രമങ്ങൾ തുടങ്ങുക എന്നുള്ളത് അത് കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ഞാൻ പറഞ്ഞല്ലോ അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തന്നെ കോടതി ശരിവെക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത് എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് ഇക്കാര്യം കൊണ്ടുചെന്നു കൊണ്ടുചെന്നെത്തിച്ചു എന്നൊക്കെ പറയുന്നു ഞാൻ കരുതുന്നത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ജാള്യതിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് അതല്ലെങ്കിൽ അവർ ഇത്രയും കാലമായി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ നടത്തിയിരുന്ന പ്രചാരണങ്ങളുണ്ട് ആ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് അവർ കേരളത്തിൽ വ്യാപകമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു അന്തരീക്ഷമുണ്ട് അപ്പൊ ആ അന്തരീക്ഷം അത് അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഞങ്ങൾ ഈ കോർപ്പറേറ്റുകൾക്കെതിരാണ് സ്വകാര്യവൽക്കരണത്തിനെതിരാണ് എന്നൊക്കെ വരുത്തി തീർക്കാനും വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്

ഏ എന്റെ അജിംസെ ഇതൊക്കെ എല്ലാവർക്കും പറയാവുന്ന ന്യായമല്ല ഈ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ മുഴുവൻ അതുപോലെ പിന്തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് പിണറായി വിജയനെ അധികാരത്തിലേറ്റിയത് ഉമ്മൻചാണ്ടിയെ തുടരാൻ അനുവദിച്ചാൽ പോലായിരുന്നോ അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആറായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പിണറായി വിജയൻ ആരോപിച്ച പദ്ധതിയാണ് വിഴിഞ്ഞത്തിൻ്റെത് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഴിമതി അതുപോലെ പിന്തുടരാൻ വേണ്ടിയാണോ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഇവിടെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മുഖമായിരുന്ന ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്ന ഇന്നത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ അദാനിക്ക് നൽകിയിട്ടുള്ള കോൺട്രാക്ട് അതിൽ നിന്ന് പിന്മാറണമെന്നും ഈ അദാനിയെ വിഴിഞ്ഞതെന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് എഴുതിയല്ലോ അതിനോട് പിണറായി വിജയന്റെ സമീപനം എന്തായിരുന്നു ഇത് ഈ ആധുനിക കാലത്ത് കോർപ്പറേറ്റ് താല്പര്യങ്ങളോട് മൂലധന ശക്തികളോടൊക്കെ സമരസപ്പെട്ടു പോവുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് അപ്പൊ ഇപ്പോ പുറമേക്ക് ഇങ്ങനെ പോളിഷ് ചെയ്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയും കാരണം ഇത്രയും കാലം അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് പുറംതിരിഞ്ഞു പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്റെ പ്രശ്നം ഇതല്ല ഇത് രാജ്യത്തിന് ലോകത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് കേരളം ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ഒരു ആയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല കേരളത്തിന്റെ തലസ്ഥാനത്ത് പോലും ഒരു വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണ കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാരടക്കം സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ നേതാക്കന്മാർ പ്രതിപക്ഷം എല്ലാവരും ഈ രീതിയിൽ വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് സ്വീകരിക്കുന്നത് എന്ന് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്ത് ഭീഷണിയാണ് ഞങ്ങളുടെ സഹകരണമില്ലെങ്കിൽ നിങ്ങൾ വിമാനത്താവളം നടത്തിക്കൊണ്ടുപോകുന്നൊന്ന് കാണട്ടെ എന്ന ഭീഷണിയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നട ഇത് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇത് തള്ളിക്കളയും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആവശ്യമാണ് കേരളത്തിന്റെ ആവശ്യമാണ് തിരുവനന്തപുരം പോലെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ ഒരു എയർപോർട്ട് ആധുനികവൽക്കരിക്കണം മോഡേൺ ആക്കണം രാജ്യത്തിന്റെ ഏറ്റവും ശ്രീ വി കെ പ്രശാന്ത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം അതായത് ഒരു വികസനം ഒരു നിക്ഷേപം ഒരു സ്വകാര്യവൽക്കരണ നീക്കം സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ് ഇത് തെറ്റായ ഒരു സന്ദേശമാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നാണ് കോടതി എന്തെങ്കിലും തീരുമാനിക്കട്ടെ കോടതി സ്വാഭാവികമായും ഇതുവരെയുള്ള കോടതിയുടെ നടപടിക്രമങ്ങൾ വെച്ച് ഒരു നയപരമായ തീരുമാനം എടുക്കാൻ കേന്ദ്ര സർക്കാരിന് വിഘാതം ആകില്ല കോടതി വിധിയെന്നാണ് ബിജെപിയുടെ വാദം അല്ല തീർച്ചയായിട്ടും അത് എനിക്ക് അതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല നമ്മള് സാമ്രാജ്യത്വത്തിനെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൈവറ്റൈസേഷനെതിരെ വലിയ നിലപാടെടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള രാജ്യമാണ് എന്ന് പറയുന്നത് ബാങ്ക് നാഷണലൈസേഷൻ ൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ലേ നമ്മള് സ്വകാര്യവൽക്കരിച്ചാലേ ഇതെല്ലാം നടക്കൂ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തില ഇന്ന് ലോകത്തെമ്പാടുമുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എയർപോർട്ടുകളും ഗവൺമെന്റിന്റെ അതീതയിലോ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലോ ആണുള്ളത് അപ്പൊ ഒരു അവസരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാദം എടുക്കുമ്പോൾ ഇത് വികസനത്തെ അട്ടിമറിക്കാനാണ് ഇൻവെസ്റ്റർ ആവുമ്പോഴേക്കും ബ്ലോക്ക് ചെയ്യാനാണെന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഇപ്പൊ തന്നെ അദാനിക്ക് നേരത്തെ തന്നെ രണ്ടു മൂന്ന് വിമാനത്താവളങ്ങൾ താവളങ്ങൾ കൊടുത്തിരുന്നു ആ വിമാനത്താവളം ഏറ്റെടുക്കാൻ അദാനി തയ്യാറാവുന്നില്ല അദാനി എന്ന് പറയുന്ന ഈ ഈ കമ്പനിക്ക് അവർക്ക് പരിചയം ഏതില്ല തുറമുഖങ്ങളുടെ കാര്യത്തിലാണ് ആ തുറമുഖ കാര്യം പരിശോധിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് വിഴിഞ്ഞത്തിന്റെ കാര്യം എന്തായി അപ്പൊ ഇത്തരം കാതലായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് പ്രൈവറ്റൈസേഷൻ ആണ് ഇതിന്റെ എല്ലാം മറുപടി ഉത്തരം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില അപ്പോ ഇതിന്റെയൊക്കെ പിന്നിലെ താല്പര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും നേരത്തെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വരുമാനത്തിന്റെ സോസ് ഏതായിരുന്നു നമ്മുടെ ഡൽഹി മുംബൈ എയർപോർട്ടുകളായിരുന്നു അത് പ്രൈവറ്റൈസേഷൻ നടത്തിയതിനു ശേഷം കാണുന്ന കാഴ്ച എന്താ എയർപോർട്ട് അതോറിറ്റിയുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും വിടിഞ്ഞ് നേരത്തെ എൺപത് എൺപത്തഞ്ച് ശതമാനം എയർപോർട്ട് അതോറിറ്റിയുടെ വരുമാനത്തിന്റെ കാതലായ ഭാഗം ഈ രണ്ട് വിമാനത്താവള താവളങ്ങളിൽ നിന്നായിരുന്നു അത് സ്വകാര്യവത്കരിച്ചതോടുകൂടി എയർപോർട്ട് അതോറിറ്റിയുടെ വരുമാനം ഗണ്യമായി കുറയുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് അപ്പൊ സ്വാഭാവികമായും പ്രൈവറ്റൈസേഷനിലൂടെ ചില ലാഭം അവർക്കുണ്ടാക്കി ചില ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഗുണം ജനങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക അപ്പൊ ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ചില ആൾക്കാർക്ക് ഇപ്പൊ അമിതമായി പറയുകയാണ് പ്രൈവറ്റൈസേഷൻ കഴിഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് അമിതമായിട്ടുള്ള കാര്യങ്ങൾ വരും സൗകര്യങ്ങൾ വരും എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥം ഞാൻ ചോദിക്കട്ടെ കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ കീഴിലാണല്ലോ എയർപോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് ആ കേന്ദ്ര ഭരണ സംവിധാനവും ഗവൺമെന്റും കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേവലം ഒരു മുതൽ മുടക്കമല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനിക്കാരൻ വന്ന് അയാൾ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇതിനോടൊന്നും ഞങ്ങൾക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല കേരളം ഒറ്റക്കെട്ടായി ഈ സ്വകാര്യവൽക്കരണ നയത്തെ എതിർക്കും നമ്മുടെ അഭിമാനമായിട്ടുള്ള തിരുവനന്തപുരം എയർപോർട്ടിനെ അത് ഗവൺമെന്റ് അധികം സംരക്ഷിക്കാൻ നമ്മൾ നേരാണ് അദാനി അവിടുത്തെ റൺവേ വികസിപ്പിക്കും അദാനി അവിടുത്തെ ടെർമിനൽ വികസിപ്പിക്കും അദാനി തൊട്ടടുത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കും അദാനി അതിനൊരു മൊബൈൽ ലിറ്റി ഹബ്ബാക്കും എന്നൊക്കെ പറയുമ്പോൾ അദാനി പണം കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യുമെന്ന ആളുകൾ അങ്ങ് തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഈ പ്രൈവറ്റൈസേഷൻ എന്ന് മാത്രമല്ല അവിടെ പ്രശാന്ത് ചൂടികാടുന്ന മറ്റൊരു കാര്യം ജയ്പൂർ എയർപോർട്ട് അദാനി ഏറ്റെടുത്തിട്ട് കുറേ മാസങ്ങളായി ഇതുവരെ അവരത് ടേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിട്ടില്ല അവർ അവരിപ്പോ പറയുന്നത് കോവിഡ് കാരണം ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് എന്തുകൊണ്ടായിരിക്കും അത് അല്ല ഞാൻ അതിലേക്ക് മറുപടി പറയും മുമ്പ് ഇവിടെ പ്രശാന്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോവാം ഇന്ത്യ സാമ്രാജ്യത്വത്തിനെതിരായിട്ടും അതല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടും വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള രാജ്യമൊന്നുമല്ല ഇന്ത്യ തൊണ്ണൂറുകൾക്ക് ശേഷം നിങ്ങളുടെ ഈ നയങ്ങൾ കാരണം കുത്തുവാളെടുത്ത ഒരു രാജ്യം തൊണ്ണൂറുകൾക്ക് ശേഷം നവലിബറൽ നയങ്ങൾ സ്വീകരിക്കുകയും ഉദാരവത്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും പാതയിലൂടെ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു എക്കണോമിയാണ് നിങ്ങളുടെ നയമാണ് പിന്തുടർന്നിരുന്നെങ്കിൽ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് രാജ്യം മുഴുവൻ എത്തുമായിരുന്നു നിങ്ങളുടെ നയമാണ് പിന്തുടർന്നിരുന്നെങ്കിൽ ലോകത്ത് പട്ടിണി കിടക്കുന്ന മറ്റു പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും അവസ്ഥയിലേക്ക് ഈ രാജ്യം പോകുമായിരുന്നു കേവലം രണ്ടാഴ്ചക്കാലത്തേക്ക് മാത്രം ഉണ്ടായിരുന്ന ഫോറിൻ റിസർവ് മാത്രം കയ്യില്ലായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നരസിംഹറാവു ഗവൺമെന്റ് കാലത്ത് ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും അനുകൂലമായി എൽ പി ജി എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യം ഇന്ന് കാണുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോയത് എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സത്യമാണ് ആ സത്യത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ അജണ്ട മറ്റു ചിലതാണ് കാരണം ഈ രാജ്യത്തെ പുറകോട്ടടിക്കുക എന്നുള്ള ചില അജണ്ടയാണ് നിങ്ങൾക്കുള്ളത് അതോടെ നിൽക്കട്ടെ ഇനി സ്വകാര്യവൽക്കരണമാണോ മറും വരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നമുക്ക് കിടക്കുന്നത് ഈ പറയുന്ന ഡൽഹി മുംബൈ അതുപോലെ തന്നെ ബംഗളൂരു ഹൈദരാബാദ് എയർപോർട്ടുകളിലൊന്ന് പോയാൽ മതി അവിടുത്തെ ടെർമിനലുകളുടെ സൗകര്യം അന്താരാഷ്ട്ര നിലവാരത്തോട് കിടപിടിക്കുന്ന സിംഗപ്പൂരിലെയും ദുബായിലെയും എയർപോർട്ട് ടെർമിനലുകളോട് കിടപിടിക്കുന്ന സൗകര്യമാണ് ജി എം ആർ മറ്റും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ വലിയൊരു അന്താരാഷ്ട്ര ടെർമിനലും അതുപോലെ അതുപോലെയുള്ള സൗകര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് തിരുവനന്തപുരത്തിനാണെന്നുള്ള സംശയം ഒന്നുമില്ല ഇവിടെ ഒരുപക്ഷെ ഈ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ച് ശീലമില്ലാത്ത കുറെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് അയക്കും സാധാരണഗതിയിൽ ഈ വിമാനത്താവളം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആ എയർപോർട്ട് ടെർമിനൽ നന്നാക്കുക ആധുനികവൽക്കരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് രണ്ട് അദ്ദേഹം ചോദിച്ചു അദാനിക്ക് തുറമുഖം നടത്തിയിട്ടല്ലേ പരിചയമുള്ളൂ അദാനിക്ക് എയർപോർട്ട് നടത്തി പരിചയമുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അദാനി ഈ ഒരു അന്ത ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമാണ് അവർക്ക് വിവിധ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് വിവിധ മേഖലകളിൽ അവരുടെ പ്രവർത്തനമുണ്ട് ഞാൻ എന്തായാലും അദാനിയുടെ വക്താവൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ ഒരു കാര്യം പറയാം ഈ നിങ്ങൾ ഈ പറയുന്ന ബിഡിൽ പങ്കെടുത്ത കെ എസ് ഐ ഡി സിക്ക് എന്ത് പാരമ്പര്യമാണ് എയർപോർട്ട് നടത്തിയിട്ടുള്ളത് നിങ്ങൾ അദാനിക്ക് പരിചയം ഉണ്ടെന്ന് വെച്ചു കെ എസ് ഐ ഡി സിക്ക് അവിടെയാണ് പരിചയമുള്ളത് ഇവിടെ എയർപോർട്ട് നടത്തി പരിചയമുള്ള സിയാലോ അല്ലെങ്കിൽ കിയാലോ എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തില്ല അപ്പൊ നിങ്ങൾ സിയാലിനെ പങ്കെടുക്കാൻ ഗവൺമെന്റിന്റെ കൂടി പാർട്ടണർഷിപ്പ് ഉള്ളതാണല്ലോ സിയാലും കിയാലും ഒക്കെ അവരൊന്നും ഇതിൽ പങ്കെടുത്തില്ലല്ലോ പകരം നിങ്ങൾ ടിയാൽ എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി അവർക്ക് എന്ത് മുൻപരിചയം ഉള്ളത് ഒരു മുൻപരിചയവും ഇല്ല അപ്പൊ നിങ്ങൾ മുൻപരിചയത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് അതിന് നിന്ന് തള്ളിക്കളയാൻ പറ്റില്ല അടുത്ത കാര്യം നിങ്ങൾ നിങ്ങൾക്ക് ഈ ബിഡിംഗ് പ്രോസസ്സിനോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അദാനിയോടെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ബിഡ് എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ ഇത് മുഴുവൻ ആദ്യം തന്നെ അംഗീകരിക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾ ഒരു ഗെയിമിൽ ഒരു മാച്ചിലെ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചു കൊണ്ട് ആ മാച്ചിൽ പങ്കെടുക്കുകയും അതിനുശേഷം ആ മാച്ചിൽ സമ്പൂർണമായി പരാജയപ്പെടുകയും ചെയ്ത ശേഷം ഇനി ഞങ്ങൾക്ക് ഈ കളിയിലെ നിയമങ്ങളൊന്നും ബാധകമല്ല ഞങ്ങൾക്ക് അതിനോട് എതിർപ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ബിഡിങ് പ്രോസസ് നടന്നു അതിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സന്ദീപ് സ്വകാര്യവൽക്കരണം നല്ല രീതിയാണ് വിമാനത്താവളങ്ങളുടെ വികസന സ്വകാര്യവൽക്കരണമാണ് നല്ലത് എന്ന് താങ്കൾ പറയുന്നു ഈ രാജ്യം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയപ്പോഴാണ് അഭിവൃദ്ധിപ്പെട്ടതെന്നും പറയുന്നു പക്ഷേ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഉപജ്ഞാതാക്കളായ അമേരിക്കയിൽ പോലും അവരത് സ്വകാര്യവൽക്കരിക്കാത്തത് ഒന്ന് എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്തിനാണ് അമേരിക്കയെ മാതൃകയാക്കുന്നത് ഇന്ത്യക്ക് സ്വന്തം ഒരു മാതൃക ഉണ്ടാക്കി കൂടെ ഇന്ത്യ പല കാര്യങ്ങളും സ്വയം മാതൃക ഉണ്ടായതാണ് ഞാൻ ചൂട് അമേരിക്കയിൽ സിയാൽ മോഡൽ എയർപോർട്ട് ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അമേരിക്ക അങ്ങനെ പല പുതിയ മാതൃകകളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഡൽഹി മെട്രോ ഉദാഹരണമാണ് അതുപോലെ ഒരു മെട്രോ സംവിധാനം ഡൽഹി മെട്രോ പോലെ മെട്രോ സംവിധാനം അവിടെ മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടാവും അമേരിക്കയിൽ വേറെ രീതിയിലായിരിക്കാം നിങ്ങൾ എന്തിനാണ് അമേരിക്കയെ തന്നെ മാതൃകയാക്കണമെന്ന് വാശി പിടിക്കുന്നത് നമുക്ക് സ്വകാര്യവൽക്കരണം എന്നുള്ളത് ഇന്ത്യയുടെ ഇന്നത്തെ കാലത്ത് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇവർ പറയുന്നു തിരുവനന്തപുരം എയർപോർട്ടിന് വേണ്ടി കേരള സർക്കാർ പണം മുടക്കാൻ തയ്യാറാണെന്ന് പറയുന്നു കേരള സർക്കാരിന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും വലിയ പണം ഇപ്പോ പ്രശാന്ത് പറഞ്ഞല്ലോ ബാങ്ക് നാഷണലൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ അദ്ദേഹം ദേശസാൽകൃത ബാങ്കുകൾക്ക് വേണ്ടി ഇപ്പോൾ വലിയ തോതിൽ വർത്തമാനം പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ കിഫ്ബിയുടെ പണം ഇവർ എവിടെയാ പാർക്ക് ചെയ്തിട്ടുള്ളത് കിഫ്ബിക്ക് വന്നിട്ടുള്ള പണം മസാല ബോണ്ടായിട്ട് മറ്റും വന്നിട്ടുള്ള പണം ഉണ്ടല്ലോ കടമെടുത്ത പണമുണ്ടല്ലോ അത് നിങ്ങൾ കൊണ്ടുപോയി സ്വകാര്യ ബാങ്കിലേ പാർക്ക് ചെയ്തിട്ടുണ്ട് അജിം ഒരു അജിംസെ ഞാൻ പറയാൻ സാധിക്കുക എന്നെ പറയാൻ സാധിക്കുക നിങ്ങൾ വലിയ ദേശ സാഹത ബാങ്കിന്റെ സ്നേഹികളാണെങ്കിൽ തോമസ് ഐസക്കിനോട് പറയേ നിങ്ങൾ സ്വകാര്യ ബാങ്കിൽ കൊണ്ടുപോയിട്ടുള്ള പണം കൊണ്ട് മുഴുവൻ ദേശസാകൃതാ കൊണ്ടുപോയിടാൻ പറയേ പറയുക അപ്പൊ അവർക്ക് ന്യായീകരണമുണ്ട് എന്ത് പലിശ കൂടുതൽ കിട്ടുന്നത് സ്വകാര്യ ബാങ്കിലാണ് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ടല്ലോ സ്വകാര്യ ബാങ്കുകളെ അതാണ് അതാണിപ്പോ അവരുടെ ന്യായം ശരി ശ്രീ വി പ്രശാന്ത് ഈ കെ എസ് ഐ ഡി സി ആണ് ഈ ബിഡിൽ പങ്കെടുത്തത് കെ എസ് ഐ ഡി സി ആ ബിഡിൽ പങ്കെടുത്തപ്പോൾ തന്നെ അംഗീകരിച്ചാണ് ബിഡിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് തോറ്റു കഴിയുമ്പോൾ പുറത്ത് വന്നിട്ട് ആ ബിഡിങ് ശരിയായില്ല അതിൽ ഞങ്ങൾക്ക് വേണ്ട പ്രാതിഥ്യം കിട്ടില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് കളി തോറ്റു കഴിയുമ്പോൾ മറ്റു ചില വാദങ്ങൾ പറയുന്നത് പോലെയാണെന്നാണ് സന്ദീപ് പറയുന്നത് ഇല്ല സന്ദീപ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ തിരുവനന്തപുരം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം മുതൽ തന്നെ ഈ എയർപോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ സാധ്യമല്ല അത് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാം എന്ന നിലപാടെടുത്തതാണ് ആ നിലപാടിനെ അംഗീകരിക്കാതെ കേരളത്തിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് ഈ സ്വകാര്യവൽക്കരണ നയവുമായിട്ട് മുന്നോട്ട് പോയതരാം അങ്ങനെ മുന്നോട്ട് പോയ അവസരത്തിലാണ് എങ്കിൽ അങ്ങനെയെങ്കിലും നമ്മുടെ ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് ഇത് കൊണ്ടുവരണം സിയാൽ മോഡൽ ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഈ ബിഡിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് സിയാൽ ഞാൻ ചോദിക്കട്ടെ സിയാൽ എയർപോർട്ട് നടത്തിപ്പോയിപ്പോൾ സിയാലിന് മുൻപരിചയം ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ അദാനിയെ പോലുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്കെല്ലാം ഒത്താശം ചെയ്ത് കൊടുക്കുകയാണ് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും പുറത്തിറക്കിയിട്ടുള്ള ബോണ്ടുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സമാശ്വാസ പാക്കേജിൽ ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്കുള്ള നിരവധിയായിട്ടുള്ള പാക്കേജുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ പാക്കേജ് ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി രാജ്യത്തിന്റെ കണ്ണായിട്ടുള്ള വിമാനത്താവളങ്ങൾ ഇതുപോലുള്ള മുതലാളിമാർക്ക് എത്തി കൊടുക്കുകയാണ് സ്വരാനിൽ നിന്നും മുതലാധിവാം വിളിക്കുന്ന ബി ജെ പി ദയനീയമായിട്ടുള്ള കാഴ്ചപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ കണ്ണായിട്ടുള്ള വിമാനത്താവളങ്ങളെല്ലാം സ്വകാര്യവത്കരിച്ച് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ബി ജെ പിയുടെ ഭരണകാലം പൂർത്തീകരിക്കുമ്പോ രാജ്യത്തിന്റെ അധിപന്മാരായി അംബാനിയും നരയ എന്താണ് അദാനിയും വരാൻ വേണ്ടി പോവുകയാണ് അതിനുള്ള തുടക്കമായി കാര്യങ്ങൾ മാറുകയാണ് രാജ്യത്തിന്റെ എല്ലാ എയർപോർട്ടുകളും മറ്റ് തണ്ണായിട്ടുള്ള മേഖലകളും എൽ ഐ സിയും എല്ലാം സ്വകാര്യവത്കരിച്ച് അവിടെ നിന്നൊക്കെ കോട വാങ്ങി ഇലക്ഷനും ജയിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കാഴ്ചപ്പാടില്ലേ ബിജെപി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇത് കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങളെ ആ വികസന വിരുദ്ധ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിൽ ഇല്ലാതാക്കുന്ന പറയുന്നത് ഇതൊക്കെ പറയാ നിങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളവുമായിട്ടുള്ള വികസനം നിങ്ങൾ തൊഴിൽ ചെയ്തു നോക്ക് ഏത് അടിസ്ഥാനത്തിലാണ് നമുക്ക് പിന്നോക്ക അവസ്ഥയുള്ളത് ഇന്ത്യയിലെ വികസന സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാനം നമ്പർ വൺ ആണ് ഗുജറാത്തിനേക്കാൾ യുപിയേക്കാൾ ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധിച്ചത് ഈ കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ടുള്ള ഇടപെ ജനാധിപത്യ മുന്നണി അടക്കമുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ശരി പ്രശ്നമാണ് സന്ദീപ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞുനൂത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഉഡാൻ പദ്ധതി പ്രകാരം എല്ലാ ജില്ലയിലും എയർപോർട്ട് വേണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് പ്രധാനമന്ത്രി ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം ചെയ്ത എയർപോർട്ടുകളിൽ പോലും സർവീസുകളിൽ അത് മുടങ്ങുന്ന ഉണ്ടായിട്ടുണ്ട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പുതിയ വിമാനത്താവളങ്ങൾ എന്തിനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാർമ്മികത്വത്തിൽ വരുന്നത് നിങ്ങൾ ആ സ്വകാര്യ വിമാനത്താവളങ്ങൾ അനുവദിച്ചാൽ പോലെ അതല്ലേ ലാഭകരം പിന്നെ എന്തിനാണ് ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം തന്നെ മേഖലകളിലടക്കം ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടി വിമാനയാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനയാത്രയെ ജനകീയവത്കരിക്കാൻ വേണ്ടിയും രാജ്യത്ത് കൂടുതലായിട്ട് ആളുകൾക്ക് വിമാനയാത്ര സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഉഡാൻ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ആ പദ്ധതി പ്രകാരം രാജ്യത്തെ എമ്പാടും ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളും എയർപോർട്ടുകളും നിർമ്മിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അത്തരത്തിലുള്ള എയർപോർട്ടുകൾ ഒരുപക്ഷെ സ്വകാര്യ മേഖലയിൽ എയർപോർട്ടുകൾ നിർമ്മിക്കാനുള്ള സജഷൻസ് സജഷൻസ് വന്തിരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കില്ല എന്ന് ആര് പറഞ്ഞു ഇനിയിപ്പോ നാളെ ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ എയർപോർട്ട് വരാനുള്ള പദ്ധതിയുണ്ട് ആ എയർപോർട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവരാൻ നിരത്ത് ഒരു പക്ഷെ അത് ഏത് മേഖലയിൽ കൊണ്ടുവരും നമുക്കറിയോ ഒരു പക്ഷേ പ്രൈവറ്റ് പബ്ലിക് ആയിരിക്കാം സിയാൽ മോഡൽ ആയിരിക്കാം ഏത് മോഡൽ ഇപ്പോ അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട് വന്നത് എങ്ങനെയാണ് കിയാലായിട്ടല്ലേ വന്നത് ഗവൺമെന്റ് പൂർണ്ണമായും ഗവൺമെന്റ് മേഖലയിലാണ് അപ്പോ സ്വാഭാവികമായിട്ടും പുതിയ എയർപോർട്ടുകൾ വരുമ്പോൾ ചില എയർപോർട്ടുകൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചിലത് മറ്റു അതൊന്നും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലാതെ ഉടാൻ പദ്ധതി പ്രകാരം ആരാണ് വിമാനത്താവളം നിർമ്മിച്ചിട്ടുള്ളത് ഇനി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ സ്വകാര്യ വിമാനത്താവളങ്ങൾക്ക് അനുമതി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ആരാണ് അപ്ലൈ ചെയ്യാത്തത് അപ്പോൾ നിലവിൽ ലാഭകരമായി പോകുന്ന വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാണ് പക്ഷെ പുതിയ വിമാനത്താവളങ്ങൾ അവരെ കൊണ്ട് തുടങ്ങിക്കാൻ തയ്യാറല്ല ഇവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ല അങ്ങനെ അങ്ങനെ തയ്യാറല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ജിംസെ പുതിയ വിമാനത്താവളങ്ങൾ തുടങ്ങാൻ ഇപ്പൊ സ്വകാര്യ മേഖലയെ അനുവദിക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല വിശേഷ രാജ്യത്ത് നിരവധിയായിട്ടുള്ള മേഖലകൾ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ആണ് സ്വകാര് പ്രത്യേകിച്ച് വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് അങ്ങനെ സ്വകാര്യ മേഖലയെ എവിടെ നിന്നെങ്കിലും മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും ഇല്ല അതൊന്നാമത്തെ വസ്തുവ രണ്ട് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന എയർപോർട്ടുകൾ ഇതിന്റെ ആധുനികവൽക്കരണമാണ് ലക്ഷ്യപ്പെടുന്നത് ഉദാഹരണത്തിന് റെയിൽവേയിൽ നിന്ന് നോക്കൂ റെയിൽവേല് ന പത്ത് നാനൂറ് റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്നുണ്ട് സ്വകാര്യ കൂടി നമ്മൾ ആ സമയത്ത് സ്വകാര്യ മേഖലയോട് അവർക്ക് താല്പര്യമുള്ള റെയിൽവേ സ്റ്റേഷനുകളാണല്ലോ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റേഴ്സ് വരിക ആ സമയത്ത് റെയിൽവേയോട് പോയി ഏറ്റവും വിദൂര ഗ്രാമത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നിങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അവർ തയ്യാറായിരുന്നു വരില്ല അതിന് അടുത്ത ഘട്ടമുണ്ടാവും സ്വാഭാവികമായിട്ടും ആ മേഖലകളിലേക്കൊക്കെ സ്വകാര്യ മേഖലകൾ വരും സ്വകാര്യ കമ്പനികൾ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തിന് ഓരോ ഘട്ടം ഉണ്ടല്ലോ ആ ഘട്ടങ്ങൾ പൂർത്തിയാവും ശ്രീ പ്രശാന്ത് ആ ഇവിടെ ഇവരുന്നയിക്കുന്ന പ്രധാനവാദം ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ആ സർക്കാരിന്റെ നയമാണ് സ്വകാര്യവൽക്കരണത്തിന് ശേഷമാണ് പ്രധാനമായും ഈ പറയുന്ന പുരോഗതി ഉണ്ടായിട്ടുള്ള വിമാനത്താവളം സംബന്ധിച്ച് മറ്റേത് മേഖലയെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളാകട്ടെ സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്നു പകരം നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ നിയന്ത്രണമുള്ള ഒരു സ്ഥാപനമാകട്ടെ ആ സ്ഥാപനത്തിന് ഒരു പ്രവൃത്തി മുൻപരിചയം പോലും തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ മടങ്ങി വരാം പ്രശാന്ത് ലൈ സന്ദീപ് വാര്യർ ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ട ലോകത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ ഉദാഹരണത്തിന് സിംഗപ്പൂർ എയർപോർട്ടാണ് ലോകത്തെ ഏറ്റവും റാങ്കിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന എയർപോർട്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള എയർപോർട്ട് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും സാങ്കേതികമുള്ള എയർപോർട്ട് ആ എയർപോർട്ട് നടന്നത് സിംഗപ്പൂർ സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയുടെ കീഴിലാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ആധുനികവൽക്കരിക്കേണ്ട എയർപോർട്ടുകളെല്ലാം സർക്കാർ നിയന്ത്രണത്തിലുള്ളതാണ് അവിടെയാണ് നിങ്ങൾ സ്വകാര്യവത്കരണത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നോടാണോ അജിംസെ അതെ അതെ സന്ദീപ് അജിംസേ നിങ്ങൾ സിംഗപ്പൂർ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും കൂടി താരതമ്യം ചെയ്യല്ലേ ഇവിടെ കെ എസ് ആർ ടി സി മര്യാദക്ക് നടത്താൻ കഴിയുന്നില്ല ആ കെ എസ് ആർ ടി സി ഒന്ന് മര്യാദക്ക് നടത്തി കാണിക്കാൻ പറയും ഇവിടെ തിരുവനന്തപുരത്തെ അല്ല ഇവിടെ തിരുവനന്തപുരം ഏറെ ഇരിക്കുന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ രാജ്യത്തിന് ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരം ആയിരുന്നു ഇപ്പോ ലിസ്റ്റ് വന്നിട്ടുണ്ട് തിരുവനന്തപുരം അടക്കം കേരളത്തിൽ ഒരു നഗരങ്ങളും ഇല്ല അതിന്റെയൊക്കെ മറുപടി ആദ്യം പറയാൻ പറയും സിംഗപ്പൂരിനെയും കേരളവും തമ്മിൽ വൃത്തിയുടെ കാര്യം നിങ്ങൾ താരതമ്യം ചെയ്യുക നിങ്ങൾ എയർപോർട്ടിന്റെ കാര്യം മാത്രം താരതമ്യം ചെയ്യേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായി ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവർണൻസിനുള്ളതാണ് അല്ലാതെ സ്ഥാപനങ്ങൾ നടത്താനുള്ളതല്ല ഏജൻ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താനുള്ളതും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവസാനം കെടുകാര്യസ്ഥതയുടെ കേന്ദ്രങ്ങളാക്കി ഇത്തരം സ്ഥാപനങ്ങളെ മാറ്റരുത് നമ്മുടെ രാജ്യത്ത് നോട്ട് ഈ എയർപോർട്ടിന് വേണ്ടി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അത് പഞ്ചായത്ത് റോഡിന് സാധാരണക്കാർ ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പണക്കെട്ടല്ലവര് ഇന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചൊരു പ്രധാനാരോപണം ഈ കെ സി ഡി എൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഈ ബിഡിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ചെലവാക്കിയ തുകയുടെ കണക്കെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ്

കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിലടക്കം കൺസൾട്ടൻസിയുടെ കാര്യം പ്രപ്പോസ് ചെയ്തതാരാ കേന്ദ്ര സർക്കാരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് മാത്രമല്ല അവർ നിർദ്ദേശിക്കുന്ന കൺസൾട്ടൻസികളിൽ ഒന്ന് മാത്രമേ തിരുവനന്തപുരം നഗരസഭ ഏർപ്പെടാവൂ കരാറിൽ ഏർപ്പെടാവൂ എന്ന് കൂടി നിബന്ധന വെച്ചിരിക്കുക അപ്പൊ ഇതൊക്കെ മോളിൽ നിന്നും ഇങ്ങോട്ട് നിർദ്ദേശിച്ച് സംസ്ഥാന ഫെഡറൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് പിന്നെ ഒരു വേറെ ന്യായം പറയുന്നത് പറയേണ്ടത് എന്തർത്ഥത്തില്ല ശരി എന്തായാലും ഈ ഏറ്റവും വലിയ വരും ദിവസങ്ങളും തുടരും എന്ന് ഉറപ്പാണ് കാരണം ഈ നിയമ പോരാട്ടത്തിൽ ഹൈക്കോടതി ഒരു വിധി പറയുന്നത് വരെയെങ്കിലും ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല വളരെ നന്ദി മറ്റൊരു വിഷയമായി നാളെ വീണ്ടും കാണാം നമസ്കാരം